ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് എന്ന ഒരു ചോദ്യ പേപ്പറിൽ എഴുതിയ ഉടനെ തന്നെ അവരുടെ മതവികാരം വ്രണപ്പെട്ടു. അതിന്റെ ആവശ്യമുണ്ടോ? ഓ, അതേപോലെ തന്നെയല്ലേ തിരിച്ചും സംഭവിച്ചത്? ഗണപതിയെ പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണ് എന്നും ഹിന്ദുക്കളിൽ ഉള്ളതെല്ലാം മിത്താണെന്നും പറഞ്ഞപ്പോൾ ഷംസീറിനോട് എന്തിനാണ് ഇങ്ങനെ മെക്കിട്ട് കയറുന്നത്? ഇത് ഞാൻ ചോദിച്ചതല്ല, നമ്മുടെ ടി ജി മോഹൻദാസ് വക്കീൽ ചോദിച്ചതാണ്. അദ്ദേഹത്തിന് ഈ വിഷയ സംബന്ധമായിട്ട് ചില വിഷയങ്ങൾ നമ്മളോട് പറയാനുമുണ്ട്. പരമശിവൻ പാർവതിയുമായിട്ട് ആകാശത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെ ആകാശത്തിൽ കറങ്ങി നടക്കുമ്പോഴാണ് താഴെ യാഗം നടക്കുന്നത്. യാഗത്തിൽ അന്നൊക്കെ ഒരു പശുക്കുട്ടിയെ നവദ്വാരങ്ങളും അടച്ച് ആവി പിടിച്ച് വേവിച്ച് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തോ മറ്റോ വപ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോം ചെയ്യും, അതെടുത്തിട്ട് ഹോമിക്കുക. ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടായിരുന്നു, സത്യമാണ്. അതിനുശേഷം പാഞ്ഞാൾ അതിരാത്രം വന്നപ്പോൾ അന്ന് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വിട്ടതിരിപ്പാടും ആർ എസ് എസിൻ്റെ നേതാക്കളും ഒക്കെ ഇടപെട്ട് അത് ചെയ്തില്ല പാഞ്ഞാൾ. അതിന് പകരം പിഷ്ട പശു എന്ന് പറഞ്ഞിട്ട് അരിപ്പൊടി കൊണ്ട് പശുവിനെ ഉണ്ടാക്കിയിട്ട് പ്രതീകാത്മകമായിട്ട് അത് ഹോമിക്കുകയായിരുന്നു വപ. അപ്പോൾ ഈ വപ ഹോമിച്ച് ഈ പശുക്കുട്ടിയെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് കണ്ടിട്ട് പാർവതി പരമേശ്വരനോട് ചോദിച്ചു, ഇതൊരു മഹാപാപമാണ് ഇവർ കാണിക്കുന്നത്. അപ്പം ശിവൻ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ സ്വർഗം കിട്ടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പാർവതി നെട്ടിപ്പോയി. പാർവതി പറഞ്ഞു, അയ്യോ, അപ്പോൾ ഇനി നരകം കിട്ടാൻ ഇവരെന്ത് ചെയ്യും? ഇത്രയും ഹീനകൃത്യം ചെയ്തിട്ടാണ് ഇവർക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ നരകം കിട്ടാൻ ഇനി എത്ര വലിയ ഹീനകൃത്യം ചെയ്യും എന്ന് അത്ഭുതം. ഇത് ഒരു പറഞ്ഞു കേട്ടു. ഇതിൽ പഠിക്കാൻ ഏറെയുണ്ട്, ഏറെയുണ്ട് പഠിക്കാൻ. ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അതിനേക്കാൾ ഏറെയുണ്ട്. ഞാൻ ഈ ചരിത്രം ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു പക്ഷേ ഹൈന്ദവ വേദങ്ങളെ കുറിച്ചിട്ടോ ഹൈന്ദവ മതത്തെക്കുറിച്ചോ കൂടുതൽ അറിയാത്തത് കൊണ്ടായിരിക്കും. ഒരുപാട് കാലം മക്കളില്ലാതിരുന്ന ഒരു മനുഷ്യന് വളരെ വൈകി അള്ളാഹു ഒരു മകനെ നൽകുന്നു. പിന്നീട് ആ മകന്റെ രക്തം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ആ മകന്റെ കഴുത്ത് കണ്ടിച്ച് അവനെ കൊല്ലാനും എനിക്ക് ബലി നൽകാനും പറയുന്നു, എന്നാൽ നിനക്ക് ഞാൻ സ്വർഗം നൽകാം. സ്വാഭാവികമായും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ താങ്കൾ എന്റെ മകനെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ച ഇബ്രാഹിം നബിയുടെ ഭാര്യയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നില്ലേ? സ്വർഗം കിട്ടാനാണ് സ്വന്തം മകന്റെ കഴുത്ത് ഇദ്ദേഹം അറുക്കുന്നതെങ്കിൽ നരകം കിട്ടാൻ എത്ര കഴുത്തുകൾ അറുക്കേണ്ടി വരുമെന്ന്. ഒരു പശുക്കുട്ടിയെ അറുത്തപ്പോൾ, ഒരു പശുക്കുട്ടിയുടെ എല്ലാ നവദ്വാരങ്ങളും അടയ്ക്കുന്ന സമയത്താണ് പാർവതി ഇത് പരമശിവനോട് ചോദിക്കുന്നതെങ്കിൽ ഇബ്രാഹിം നബിയോട് ഹാജറ എന്തായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്? ഒരു കഥയാണ്. ഈ കഥ സൂചിപ്പിക്കുന്ന പ്രധാന സംഭവം ഹിന്ദു സമാജത്തിലെ അനാചാരങ്ങളെ, അത്യാചാരങ്ങളെ, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളെ, ഇതൊക്കെ വിമർശിക്കാൻ ഹിന്ദുക്കൾക്ക് തന്നെ ധൈര്യമുണ്ട്. ആത്മവിമർശനം നടത്താൻ മിടുക്കനാണ് ഹിന്ദു. ഹിന്ദു സമാജം ആത്മവിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് ആത്മവിമർശനം നടത്താനും അവർക്ക് യാതൊരു മടിയില്ല. സ്വയം കളിയാക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം വേണ്ടത്. അന്യരെ കളിയാക്കാൻ എളുപ്പമാണ്, ആർക്കും സാധിക്കും. അവനവനെ കളിയാക്കാൻ, അവനവനെ നോക്കി ശരിയല്ലേ? നമ്മളെ തന്നെ നമ്മൾ ട്രോളുക, എല്ലാവർക്കും അത് കഴിയില്ല. ഒരു പക്ഷേ നമ്മുടെ ബോച്ചയ്ക്ക് പറ്റുമായിരിക്കും, സന്തോഷ് പണ്ഡിറ്റിന് പറ്റുമായിരിക്കും. അവരൊക്കെ അത്രയും മൂല്യമേറിയ ചിന്തകളുമായി നടക്കുന്ന ആളുകളാ. അവര് മറ്റുള്ളവരെ ട്രോളുന്നില്ല, മറിച്ച് അവരവരെ തന്നെയാണ് ട്രോളുന്നത്. മറ്റുള്ളവർ അവരെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ഒരു പോസിറ്റീവ് സെൻസായിട്ട് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. എത്ര ഉയർന്ന ചിന്താധാരകളുമായി നടക്കുന്നവരാണ് അവർ. അപ്പോ ഒരു വർഗീയ ലഹള ഉണ്ടാകാതിരിക്കാൻ, കേരളം ഒരു കലാപത്തിന്റെ കേന്ദ്രമായി മാറാതിരിക്കാൻ ഒരു പക്ഷേ ടി ജിയുടെ ഈ വാക്കുകൾ ഉപകരിക്കും. സാധിക്കും, അങ്ങനെ സാധിക്കുന്ന ഏക സമാജം ലോകത്ത് ഹിന്ദുവാണ്. അതുകൊണ്ട് ഹിന്ദു സ്വന്തം ദൈവങ്ങളെ കളിയാക്കും, സ്വന്തം ആചാരങ്ങളെ കളിയാക്കും, അവയെ പുച്ഛിക്കും, അവയെ പറ്റി തമാശ പറയും ഒക്കെ ചെയ്യും. പക്ഷേ അതേ കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്യും. ഇതെല്ലാം ഹിന്ദുവിൻ്റെ സ്വഭാവമാണ്. തീർത്തും ജനാധിപത്യവാദിയായ ഒരു ഒരു കോറാണ് ഹിന്ദു സമാജത്തിൻ്റെ. അങ്ങനെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ എ എൻ ഷംസീർ, അദ്ദേഹം സ്പീക്കറാണ് കേരള നിയമസഭയിൽ, മുസ്ലിമാണ്. എ എൻ ഷംസീർ പറഞ്ഞു, ഗണപതി ഒരു മിത്താണ്. ശരി, മിത്താണെങ്കിലാണ്, ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഗണപതി ഒരു മിത്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആരാളും? എല്ലാ ദൈവങ്ങളും നമ്മുടെ സങ്കല്പങ്ങളാണ്. മിത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചിലുള്ളവർക്ക് ഇറ്റ്സ് ആൻ ഇമാജിനേഷൻ എന്ന് പറയാം, ഇറ്റ്സ് എ ഗോഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ശ്രീനിജൻ എം എൽ എ എന്തിനായിരുന്നു ഷാജൻസ്കറിയെ സുപ്രീം കോടതി വരെ കയറ്റിയത്? ജാതി പറഞ്ഞതിന്റെ പേരിൽ.
സ്വന്തം ജാതി പേരുപയോഗിച്ച് ആ കളസം, ജാതിയുടെ കളസം ഇട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു MLA സ്ഥാനം വരെ എത്തിയതും കോടിക്കണക്കിന് പണമുണ്ടാക്കിയതും. പക്ഷേ ആ ജാതി പേര് മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് ഇദ്ദേഹത്തിന് ഒരു അപമാനമായി തോന്നുന്നു. ആലോചിച്ച് നോക്കണം, ഒരു ഹൈന്ദവ വിശ്വാസിയാണ് പറയുന്നത്, ഹൈന്ദവ വിശ്വാസങ്ങൾ എല്ലാം മിത്ത് തന്നെയാണ്, എല്ലാ മതവിശ്വാസങ്ങളും മിത്തുകളാണ് അദ്ദേഹം അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. ഇത് ഇപ്പോ ഷംസീറിനത് പറയാം, ഷംസീർ ഒരു യുക്തിവാദിയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഒരു മതത്തിന്റെ അന്ധവിശ്വാസത്തിന് നടുവിൽ നിന്നിട്ട് ആ അന്ധവിശ്വാസത്തിന്റെ മാലിന്യങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരാൾ മറ്റൊരാളെ നോക്കി എങ്ങനെ പറയും, ഇയാളെ കമ്പോസ്റ്റിൽ മുങ്ങി നിൽക്കുക നിന്നെ ആറുന്നു എന്ന് എങ്ങനെ പറയും? God itself is an imagination. അപ്പോ ആ ഇമാജിനേഷൻ നമ്മൾ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യും. റിയലൈസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായിരിക്കും, മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായിരിക്കില്ല. ഒരു കഥയായിട്ട് നിൽക്കണം അയാളുടെ മനസ്സിൽ. അയാൾ ദൈവത്തെ റിയലൈസ് ചെയ്തിട്ടില്ല, സാക്ഷാത്കരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ആധ്യാത്മിക തലം. അപ്പൊ അതിൽ ഒരു ബുദ്ധിശൂന്യനായ ഒരു മനുഷ്യൻ ഗണപതി മിത്താണെന്ന് പറയുകയോ, അല്ലെങ്കിൽ ശിവൻ കാളത്തോട് കൊടുക്കുകയാണെന്ന് പറയുകയോ, ശിവൻ ശ്മശാനത്തിലാണ് താമസം എന്ന് പറയുകയോ ഒക്കെ ചെയ്താൽ അതൊരു ഡിറോഗേറ്ററി ആയിട്ട് ഉപയോഗിച്ചാൽ തന്നെ ഹിന്ദു സമാജം മനസ്സിൽ പറയേണ്ടത് സ്റ്റുപ്പിഡ് പോവാൻ, ഇത്രയുമേ പറയേണ്ട കാര്യമുള്ളൂ. ഇതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു മതവിശ്വാസി ആയിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുക്കൾ ഇങ്ങനെ തന്നെ പറയുമായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മതത്തിൽ തന്നെ എമ്പാടും അന്ധവിശ്വാസമുണ്ടായിരിക്കെ മറ്റൊരു മതവിശ്വാസം കെട്ടുകഥയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെട്ടത്. ഹിന്ദു സമാജം ഞാൻ എന്നും ഭയപ്പെട്ടിട്ടുള്ള ഒരു പാതയിലേക്ക് പോകുന്നു, ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുത്വ. ഹിന്ദുക്കൾക്ക് ഇസ്ലാമിന്റെ സ്വഭാവം പടർന്നു പിടിക്കുക. ഇസ്ലാമാണ് ഇതുപോലത്തെ വേണ്ടാത്ത പിടിവാശികളും വയലൻസും ഒക്കെ ഉള്ള മതം. മുഹമ്മദിനെ പറ്റി പറഞ്ഞു, ഉടനെ അവനെ കൊല്ല്, സർത്തൻസെ ജുദ, അവനെന്താ പറഞ്ഞെന്ന് പോലും നോക്കണ്ട, കൊല്ല്. ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൽ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞാണല്ലോ ജോസഫ് മനുഷ്യന്റെ കൈവെട്ടിയത്. കൈവെട്ട് കേസിലെ പ്രതികളെ ശിക്ഷിച്ചില്ലേ? ഓ, ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കിയോ, കേരളത്തിൽ ആ കൈവെട്ടിന് ശേഷം മുഹമ്മദ് എന്ന പേരുള്ള നല്ലതോ ചീത്തയോ ആയ ഒരു കഥാപാത്രം ഒരു കവിതയിലോ നാടകത്തിലോ നോവലിലോ സിനിമയിലോ വന്നിട്ടില്ല. അപ്പൊ കൈവെട്ടിയവർ ജയിച്ചോ വെട്ടപ്പെട്ടവർ ജയിച്ചോ? കൈവെട്ടിയവർ ജയിച്ചു. വയലൻസ് ആം ഓൾഡി വൺ ഇൻ കേരള. അതുകൊണ്ട് മറ്റുള്ളവരും കൂടെ കൈവെട്ട് തുടങ്ങിയാലോ എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ ആവശ്യപ്പെടുന്നത് ഹിന്ദു ഹിന്ദുവായിട്ട് തന്നെ നിൽക്കണം. ഹിന്ദു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇസ്ലാമിലെ തീവ്രവാദികളെ പോലെ പെരുമാറരുത്. ഗണപതിയെ തൊടാൻ പാടില്ല, അയ്യപ്പനെ തൊടാൻ പാടില്ല, അവിടെ തുടരുത്, ഇവിടെ തുടരുത്, തൊട്ടാൽ ഞങ്ങൾ കൊല്ലും, വെട്ടും, കേസാക്കും. ഇതൊന്നും ഹിന്ദു സ്വഭാവമല്ല. സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞേക്കുക, അതിനപ്പുറം പറയേണ്ട കാര്യമില്ല, അവഗണിക്കുക. ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടതാണ്. നമ്മുടെ ദൈവങ്ങളെ നമ്മൾ തന്നെ പരിഹസിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല, അത് പരിഹസിക്കാൻ ആത്മവിശ്വാസം നമുക്കുണ്ട്. രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച് തെറ്റായി പോയി എന്ന് സെമിനാറിൽ വാദിക്കുന്ന ആള് ആ സെമിനാർ കഴിയുമ്പോൾ നേരെ രാമക്ഷേത്രത്തിലേക്ക് പോകും. അതെന്താ ചേട്ടാ? അല്ല, അത് നാലമ്പല ദർശനമാണ്. നാലമ്പലത്തിൽ ആദ്യത്തെ രാമനല്ലേ, അവിടെ പോയി തൊഴണ്ടേ? കർക്കടമാസല്ലേ, അതിന് പോവുകയാണ് ചേട്ടാ. എന്നാലും ഈ ചേട്ടനാണ് ഘോരം വാദിച്ചത് സീതയെ ഉപേക്ഷിച്ച് തെറ്റായി പോയി, വേറൊരാൾ ബാലിയെ കൊന്നത് തെറ്റായി പോയി എന്ന് വാദിക്കും. അയാൾ പോകുന്ന നാലമ്പല ദർശനത്തിന് ആദ്യം രാമക്ഷേത്രത്തിലേക്ക് ഇല്ലേ? ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഹിന്ദു സമാജത്തിൽ മാത്രമേ ഉള്ളൂ, ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ. ആ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നശിപ്പിച്ചു കളയരുത്. അത് ഏതെങ്കിലും ഷംസീർ വിചാരിച്ചാൽ നമ്മളെ പ്രകോപിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ. ഈ ഷംസീർ നമ്മൾ എന്തോ പോടാ കൊച്ചിനെ, വേറെ എന്തെങ്കിലും പ്രധാന പ്ര, നിന്നെയൊക്കെ സ്പീക്കറാക്കി ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ച് വിടാനുള്ള ആത്മവിശ്വാസം ഹിന്ദു സമാജത്തിന് ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുന്ന ലക്ഷണം കാണുന്നു. ഇതിലൊക്കെ കയറി പ്രതികരിക്കുന്നു. എല്ലാവരും ഫേസ്ബുക്കിൽ ചോദിക്കുന്നു, ഹിന്ദു ഐക്യവേദി നേതാക്കളെ വിളിച്ച് ചോദിക്കുന്നു, കേസ് കൊടുക്കാത്തതെന്താ, കേസ് കൊടുക്കാത്തതെന്താ? ദാ അവർ നാട് നിങ്ങളെ കേസ് കൊടുത്തു. എന്ത് സംഭവിക്കും? അല്ല, ഇവിടെ വലിയ ഒരു കലാപ അന്തരീക്ഷം ഇല്ലാതിരിക്കാനും രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനം ഒഴിവാക്കാനും വേണ്ടി സമചിത്തതയോടെയും വിവേകത്തോടുകൂടിയും ചിന്തിക്കുന്ന TG മോഹൻദാസറിന് ഇത് പറയാൻ സാധിക്കും. പക്ഷേ മതവികാരം എല്ലാവർക്കും ഒരുപോലെയല്ല, അത് പല പല വൈകാരികമായ തട്ടുകളിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരാളുടെ മതവികാരം പെട്ടെന്ന് വ്രണപ്പെടാം, മറ്റൊരാളുടേത് വ്രണപ്പെടാതെയും ഇരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തില് പെട്ടെന്ന് ഇപ്പൊ മുഹമ്മദ് എന്നൊരു ചോദ്യ പേപ്പറിൽ എഴുതി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടാൻ ആളുകൾ തയ്യാറായി. അതുപോലെ ഒരിക്കലും ഷംസീറിന്റെ കയ്യും കാലും തലയും വെട്ടാൻ ഇവിടെ ഒരു വിഭാഗം തയ്യാറായിട്ടില്ല. അവരെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ടൊരു സമരത്തിനിറങ്ങി എന്നത് നേരെ. പിന്നെ ഇവിടെ ഒരു ജനപ്രതിനിധി കൂടിയാണ് ശ്രീ ഷംസീർ. മുസ്ലിമിന്റെ മാത്രം വോട്ട് വാങ്ങി വിജയിച്ച ഒരു വ്യക്തിയല്ല,
എന്നാൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ആ പ്രശ്നത്തെ ന്യായീകരിക്കുന്നതല്ല, ഒരു രണ്ട് വിഭാഗവും തമ്മിൽ കൊമ്പ് കോർക്കട്ടെ എന്ന് പ്രതീക്ഷിച്ച് പറയുന്നതുമല്ല. മറിച്ച് ഗാന്ധിജിയുടെ ഒരു ഗാന്ധിയൻ സിദ്ധാന്തമുണ്ടല്ലോ, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവര് കുറച്ചുപേരെ കൊന്നും അടിച്ചുമൊക്കെ അവരുടെ അരിശം അങ്ങ് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്നുള്ള ചിന്താഗതി അവരെ കൂടുതൽ കൂടുതൽ വളർത്തുകയും ഇവരെ കൂടുതൽ കൂടുതൽ തളർത്തുകയുമേ ഉള്ളൂ. ഇത്രയും കാലവും ഇതിനേക്കാൾ വലിയ പരാമർശങ്ങൾ ഉണ്ടായിട്ട് പോലും മിണ്ടാതിരുന്നത് കൊണ്ടാണല്ലോ പിന്നെയും ചാഞ്ഞ കൊമ്പാണെന്ന് കരുതി ഇവര് ചാടിക്കേറുന്നത്. ഇപ്പൊ നൂപുർ ശർമ്മയ്ക്കെതിരെ തസ്ലീം അഹമ്മദ് റഹ്മാനി ഇതിനേക്കാൾ മോശമായ പരാമർശം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നൂപുർ ശർമ്മയെ എതിർക്കാനായിരുന്നു 15 ഇസ്ലാമിക രാജ്യങ്ങൾ വരെ മുന്നിട്ട് വന്നത്. ആ സമയത്ത് ഒരാളും തസ്ലീം അഹമ്മദ് റഹ്മാനി പറഞ്ഞ ശിവലിംഗം അടക്കമുള്ള വിഷയങ്ങളിൽ എതിർത്തിട്ടില്ല. ഒരാളും അതിന് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോയിട്ടുമില്ല. 9 ഒരു കുട്ടിക്കാലൻ ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ജാഥയിൽ വിളിച്ച ഒരു മുദ്രാവാക്യത്തിൽ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി നീ വീട്ടിൽ കാത്തു വെച്ചോടാന്ന് പറഞ്ഞിട്ട് അവരെ ആരെയും മാതൃകാപരമായി ശിക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിനേക്കാൾ വലിയ വിഷമുദ്രാവാക്യം ഇന്ന് കാഞ്ഞങ്ങാട് അരങ്ങേറിയത്. അമ്പല നടയിൽ കെട്ടിത്തൂക്കുമെന്നാ പറഞ്ഞത്, പച്ചക്കിട്ട് കത്തിക്കുമെന്നാണ് വെല്ലുവിളിച്ചത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എതിർകക്ഷിയുടെ മൗനം ഒരു കഴിവുകേടാണെന്നും അവന്റെ ദൗർബല്യമാണെന്നും പ്രതിഭാഗത്തുള്ളവർ മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ. നിങ്ങൾ എന്ത് സംഭവിക്കുന്നതാണ് വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു 15 കാത്തുനിന്നിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോവാം, FIR ഇട്ടിന്റെ സാർ എന്ന് പറഞ്ഞുകൊണ്ട്. ശരി, മജിസ്ട്രേറ്റ് കോടതി ഇത് തള്ളി ടേക്ക് ഇറ്റ് ഫ്രം മീ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തവനാണ്. ഒരു 1.5 മജിസ്ട്രേറ്റ് ഇത് നീട്ടി നിൽക്കുന്നു, ഒന്നും ചെയ്യില്ല. ഓരോ ദിവസം കേസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കലണ്ടറിലേക്ക് നോക്കിയിട്ട് അടുത്ത 31 കഴിഞ്ഞു. ഈ അടുത്ത 31 കേൾക്കാനായിട്ട് 1.5 കോടതി വരാൻ തരും, നിങ്ങൾ നിൽക്കണം കേസ് കൊടുത്താണ്. കാരണം കംപ്ലൈന്റ് ഇപ്പോ ഷംസീർ ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണ്. മതേതര ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്റെ മതത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ എല്ലാം അവിടെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ എടുത്ത് അന്ധവിശ്വാസമാണെന്നും കെട്ടുകഥകളാണെന്നും ഒക്കെ പറഞ്ഞ് വിമർശിച്ചപ്പോഴാണ് ഇവിടെ ഇത്രയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അതല്ലെങ്കിൽ അതിനെ അതിന്റെ വഴിക്ക് വിടുകയേ ചെയ്യുമായിരുന്നുള്ളൂ. നന്ദി.